Vivo V27 Pro. So, we have Vivo V27 Pro. So, this is a camera review shoot. So, in this video, we will complete Vivo V27 Pro and complete details. That is, the camera will have all features. Video, photos, portrait, front, and 4K 60fps camera record a kidlen camera ane adhubole thane aura light nantulla Vivo oda pudhiya sambhavam karyangalokku avaru kondu vannundu to so innathe ee video il complete ella samples nammal ee video il include cheyyunnundu adhaayathu ee oru video il nammal ella samples ungalukku kaanikkunnundu ningalkku enna theermanikkam indinte quality um karyangalokku engane undu karyangalokku so endhal ee phone namukku njan nerthe parayundirunnu phone namukku review cheyanadhu thonnundirunnathu Malappuramulla planet mobile shop il aanu so ningalkku endhalum phone accessories angane endhalum karyangalukku avashyamundi theerchayattu ningalkku avare contact cheyya to nalla oru kidlen offers um karyangalokku undu ee phone book cheyyunnathu So, I will put details in the description. So, we will put the camera details in the description. So, I have the camera features in the triple camera setup. 50MP Sony IMX766 primary lens. That is 8MP wide angle. 10MP macro sensor on the front back level. That is the front level. 50MP single punch hole camera. Autofocus on the front. And then we will put some samples. So, now we have the back camera the normal photos. We have the details covered. We have a saturated image. Details and quality are covered. Even zoom in, we have the quality. Keep in the close range of photos, and you can see the background and blur. You can see the image. Details are captured. You can see the samples. You can check the photos. So, next time, we will see the front camera. You can see normal photos. ചില ഫോട്ടോസിലൊക്കെ നിന്നുണ്ട് ഫേസ് കുറച്ച് ഡാർക്ക് ആവുന്നുണ്ട് പക്ഷേ അത് അറ്റ്മോസ്ഫിയറിന്റെ പ്രശ്നമായിരിക്കാം മേബി ഓക്കേ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല അത്യാവശ്യം നല്ല രീതിക്ക് ഡീറ്റെയിൽസും ഓട്ടോ ഫോക്കസ് ഒക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ആവുന്നുണ്ട് സോ ചിലപ്പോൾ ഇങ്ങനത്തെ ടൈമിലൊക്കെ എന്തുണ്ട് ജസ്റ്റ് സ്ക്രൈ ഒന്നും എന്തുണ്ട് ബ്ലോ ആവുന്നുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്താൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത പോർട്രേറ്റ്സ് അതായത് പോർട്രേറ്റ് ഫോട്ടോസ് അതായത് ബൊക്കെ മോഡലെടുത്ത ഫോട്ടോസ് ഒക്കെ നോക്കാം ഒരു രക്ഷയില്ലാത്ത കാരണം വേറെ ലെവൽ ക്വാളിറ്റി ആട്ടോ ഈവൻ സൂം ചെയ്യുമ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു DSLR-ലെടുത്ത ഫോട്ടോസ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറയുടെ പോർട്രേറ്റ് മോഡിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ നമുക്കിപ്പോൾ കാണാം അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്ന ക്വാളിറ്റി കിട്ടുന്ന ഒരു സാമ്പിൾസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പോർട്രേറ്റ് മോഡിൽ നമുക്ക് എന്താ വെഡിങ് മോഡ് അതുപോലെ തന്നെ ലോ ലൈറ്റ് മോഡ് അങ്ങനെ ഒരുപാടധികം എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റൈൽസ് അല്ലെങ്കിൽ ഒരുപാടധികം ഫീച്ചേഴ്സ് അവർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഒക്കെ മെയിനായിട്ട് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെയാണ് ഈ വെഡിങ് മോഡിലൊക്കെ വരുന്നത് കേട്ടോ പേഴ്സണലി എനിക്ക് ഇതിൻ്റെ പോർട്രേറ്റ് മോഡൽ ഈ ബൊക്കെ മോഡലുള്ള എല്ലാ സ്റ്റൈൽസും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ലോ ലൈറ്റ് മോഡാണെങ്കിലും അതെല്ലാം വെഡിങ് മോഡാണെങ്കിലും ഒക്കെ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇപ്പോൾ ഞാൻ കണ്ട ഫോട്ടോയിൽ സൂം ചെയ്യുമ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിക്ക് ഡീറ്റെയിൽസും ക്വാളിറ്റിയൊക്കെ തരുന്നുണ്ട് സോ നല്ല രീതിക്കുള്ള ഫോട്ടോസാണ് ബാക്ക് ക്യാമറയിൽ പോർട്രേറ്റിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറേൻ്റെ പോർട്രേറ്റ് നോക്കുകയാണെങ്കിലും ഒരു രക്ഷയില്ല നല്ല രീതിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഇമേജ് ആണെന്ന് ചില ഫോട്ടോസ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് ബട്ട് ക്വാളിറ്റി വൈസ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല കേട്ടോ നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ബ്ലറായിട്ടുണ്ട് കുറച്ച് നമ്മുടെ സ്കിന്നും അതേപോലെ തന്നെ നമ്മുടെ ലിപ്പൊക്കെ ഒന്ന് വെളുപ്പിച്ച് ഒന്ന് ചോപ്പിക്കുന്ന ചില ഫോട്ടോസിൽ അങ്ങനെ വരുന്നുണ്ട് ബട്ട് ഓവറോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഫോട്ടോ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടും നല്ല എഡ്ജ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഷാർപ്പായിട്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്തിട്ടുള്ളത് കേട്ടോ സോ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും എടുത്തു പറയാനില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിലപ്പോൾ ചില ഇമേജ് കുറച്ച് ഷാർപ്പായിട്ട് വരുന്നുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റിൽ എനിക്ക് തോന്നിയിട്ടില്ല നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിൻ്റെ സൂമിങ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇമേജ് 0.6 അതായത് അൾട്രാ വൈഡ് ആംഗിളിൽ എടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ കുഴപ്പമില്ലാത്തൊരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നുള്ളത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോർമൽ അതായത് 1x എടുത്തൊരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ മാക്സിമം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2x ആണ് 2x-ലും വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല ഡീറ്റെയിൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 5x-ലുള്ള ഇതാട്ടോ 5x-ല് കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു ക്ലിയർ എമ്മി ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 10x സൂം ആണ് ഓക്കെ ഡീറ്റെയിൽസ് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഫോട്ടോ നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫോട്ടോയുടെ ബട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതായത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു കുഴപ്പമുള്ള ഫോട്ടോസ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിൻ്റെ വീഡിയോസ് നോക്കാം എങ്ങനെയുണ്ട് ക്വാളിറ്റിയെന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇമേജ് സോറി വീഡിയോ എന്ന് പറയുന്നത് 4K-ൽ 60fps Vivo V27 Pro യുടെ ബാക്ക് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത ഇമേജ് ആട്ടോ
ഒരു രക്ഷയില്ല, നല്ല രീതിക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈവൻ സൂം ചെയ്യുമ്പോൾ പോലും ക്വാളിറ്റിയും കാര്യങ്ങളും നഷ്ടപ്പെടുന്നില്ല. ഈ ക്യാമറയുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ആയാലും ഫോർഗ്രൗണ്ട് ആണെങ്കിലും ഡീറ്റെയിൽസ് നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ക്യാമറയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബൊക്കെ മോഡിലാണ്, അതായത് 1080p മാത്രമേ ബൊക്കെ മോഡ് നമുക്കത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള മോഡ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നല്ല രീതിക്ക് എഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് ബ്ലർ ചെയ്യുന്നൊരു രീതിയിലാണ് ഈ വിവോ ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഈ മൂവ് എന്ന ടൈമിൽ പോലും ബ്ലറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, അങ്ങനെ ഒരു ഇഷ്യൂസും വരുന്നില്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളൊരു വ്ളോഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്ളോഗൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ്, ഈ വിവോ V27 വരുന്ന ഈ ഒരു മോഡിൻ്റെ ഈ ക്വാളിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കാം. സോ വളരെയധികം രസമുണ്ട് കാണാൻ കേട്ടോ. പക്ഷേ ഇത് 1080p നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 4K ഇത് അവൈലബിൾ അല്ല. സോ ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് വിവോയുടെ മൈക്കിലാട്ടോ. സോ ഞാൻ എൻ്റെ എക്സ്റ്റേണൽ മൈക്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല. സോ സൗണ്ട് ക്വാളിറ്റി എത്ര, ഇതിൻ്റെ ക്യാമറയുടെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു നോർമലായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആംബിയൻസിലാണ്, വേറെ നോയിസോ കാര്യങ്ങളൊന്നും ഇല്ല. സോ ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾ ഇൻബിൽഡ് ആയിട്ട് ക്യാമറയിൽ വേറെ എക്സ്റ്റേണൽ മൈക്കൊന്നും യൂസ് ചെയ്യാതെ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുക. സോ എനിക്ക് തോന്നുന്നു വലിയൊരു ഇഷ്യൂ ഒന്നും ഇല്ലാത്ത സൗണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഫോണിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ട് കുറച്ച് കുറവായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഓഡിയോൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോ കേട്ടോ, സോറി വീഡിയോസാണ്. 4K 60fps നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ക്യാമറ ഇപ്പോൾ അങ്ങനെ നൽകുന്നില്ല. സോ ഫ്രണ്ട് ക്യാമറ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് തന്നെ കാണാം. കമ്പാരിറ്റീവ്ലി കുറച്ച് സ്റ്റെബിലൈസേഷൻ കുറവാണ്, എന്നാലും നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ട് വീഡിയോസ് എടുക്കുക. അതായത് ഫേസ് സ്റ്റഡി സ്റ്റെബിലൈസേഷൻ മോഡ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ അത് ഓഫ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. സോ അതിൽ അത്യാവശ്യം ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്വാളിറ്റി വൈസ് അങ്ങനെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഫേസ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഇളകി നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഫേസ് കറക്റ്റ് സ്റ്റെബിലൈസർ ആയിരിക്കും കേട്ടോ. സോ ഇത് കുറച്ച് സൂമിംഗ് ആണ് കേസ്, നമ്മൾ അത്യാവശ്യം നല്ല ലോങ്ങിൽ പിടിച്ചാലേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കുറച്ച് ക്രോപ്പായിട്ടാണ് വരുന്നത് തോന്നുന്നു. സോ എന്തായാലും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫേസ് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആയിട്ടോ. സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫേസ് സ്റ്റെബിലൈസറാണെന്ന് തോന്നുന്നു. സോ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഫേസ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടുള്ള വീഡിയോയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിൽ അത്യാവശ്യം ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ, ഞാൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഹെഡ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫേസ് കറക്റ്റായിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. സോ അത് നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ ബൊക്കേ മോഡാണ് കേട്ടോ. നേരത്തെ നമ്മൾ ബാക്ക് ക്യാമറയുടെ ബൊക്കേ മോഡ് അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡ് കണ്ടു, നല്ല രീതിക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഫ്രണ്ട് ക്യാമറയിലും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി തന്നെയാണ്. ബട്ട് എഡ്ജ് ഡിറ്റക്ഷനും അതേപോലെ തന്നെ ചില ടൈമിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിംഗ് ഒക്കെ എന്തുണ്ട്, ചില ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് എന്തെയ്യുന്നില്ല, എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും കറക്റ്റായിട്ടില്ല. കമ്പയർ ടു ബാക്ക് ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു എന്താ പറയുക, ചെറിയ അപ്ഡേറ്റിന് കാര്യങ്ങളൊക്കെ കുറവ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബട്ട് ക്വാളിറ്റി വൈസ് 1080p 30fps തന്നെയാണ് ഇതും ഷൂട്ട് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് കേട്ടോ. എനിക്ക് ക്വാളിറ്റി വൈസ് അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ഈ സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് കൂടാതെ കുറച്ച് ഇതേപോലത്തെ കുറച്ച് മോഡ്സും എക്സ്ട്രാ മോഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് അറ്റ ടൈമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രസമുള്ള ഒരു കൂളായിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിലൊക്കെ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൈക്രോ മൂവി എന്നൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മോഡലിട്ടിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി എഡിറ്റിങ്ങും അതേപോലെ തന്നെ മ്യൂസിക്കൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സ്വന്തം വിവോ തന്നെ ചെയ്തോളൂ കേട്ടോ. സോ സംഭവം ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നല്ല രസമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ വീഡിയോയുടെ സൂമിംഗ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാണ്. 1x അതേപോലെ തന്നെ 2x അപ് ടു 3x വരെ വലിയൊരു ക്വാളിറ്റി ലോസ് ഇല്ല. ബട്ട് 10x വരുമ്പോൾ മാരകമായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ലോസ് തന്നെയാണ് കാണിക്കുന്നത്. വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്വാളിറ്റി ലോസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഒരു 3x വരെ മാക്സിമം നല്ലൊരു രീതിക്ക് ക്വാളിറ്റി ഔട്ട്പുട്ടിൽ തന്നെയാണ് തരുന്നത് കേട്ടോ. സോ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മളെ ക്യാമറ സാമ്പിൾസ്. എന്തായാലും നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമറ എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ വിവോ V27 Pro ക്യാമറ ഡീറ്റെയിൽസ് കേട്ടോ. സോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. സോ എനിക്ക് പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി, കാരണം ഒരു വാല്യൂ ഫോർ ആയിട്ടുള്ള ഒരു ക്യാമറ ഡീറ്റെയിൽസ് തന്നെയാണ് അവർ വിവോ ഇതിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് വിവോൻ്റെ ഫോണിൽ അവർ ഏറ്റവും കൂടുതൽ
പ്രാധാന്യം നൽകുന്നത് ക്യാമറയ്ക്ക് തന്നെയാണ്. അത് ഈ ഒരു ഫോണിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കാരണം പോർട്രേറ്റ് വീഡിയോസ് ഫോട്ടോസും വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഫോട്ടോസ് കാരണം ഒരു ഡി എസ് എൽ ആറിലെടുത്ത് അത്യാവശ്യം ഒരു രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ് നമുക്ക് വിവോ നൽകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി പോർട്രേറ്റ് മോഡ്സും അതേപോലെ തന്നെ പോർട്രേറ്റ് വീഡിയോസൊക്കെ കംപ്ലീറ്റ്ലി എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയി, അങ്ങനെ വേറെ ഇഷ്യൂസൊന്നും തോന്നിയില്ല. മെയിനായിട്ട് നമ്മൾ ആ പോർട്രേറ്റ് വീഡിയോസിൽ ചെറിയൊരു എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ 1080p ഓൾറെഡി ആ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. 4K ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ കേട്ടോ. ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അത് വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ക്യാമറ റിവ്യൂ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പ്ലാനറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് അതേപോലെ തന്നെ ചെറിയൊരു ഡീറ്റെയിൽ ആയുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും അപ്ലോഡ് ചെയ്താൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സോ ഗുഡ് ബൈ ഗൈസ്.